എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് കിടന്നു ഉറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പവർ അനുസരിച്ച് ഇയാൾ പോയിട്ട് പല അടുത്തും പോയി കിടക്കുന്നുണ്ട്. ഒരു വൈഡ് എൻട്രി ആൾ ഇങ്ങോട്ട് വരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ആൾക്ക് കിടക്കാം, പവർ വെച്ച് കിടക്കാം. അപ്പോൾ പുറത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങളും അറിയാനുള്ള ഒരു സൗകര്യമായി. അതിവിടെ നടക്കില്ല, എൻ്റെ പവർ വെച്ചിട്ട് പറയണം, അതിവിടെ നടക്കില്ല. അതൊരു നിയമലംഘനമാണ്. ഇരിക്കാം. എന്താണ് രശ്മിന് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷെ ചില സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഒരു പ്രാവശ്യം പ്രശ്നം കാരണമാണോ? ആ, ജിൻഡബ്രോക്ക് കുർക്കംവലി ഉണ്ട്, പക്ഷെ എനിക്ക് പ്രശ്നമല്ല. കുർക്കംവലി വലിയ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ എല്ലാവർക്കും കുർക്കംവലിയെ പറ്റി, അതുകൊണ്ടാണ് ചോദിച്ചത്. മാറിക്കടക്കാൻ ഇവിടുത്തെ ടണൽ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ടണൽ റൂമിൽ നിന്ന് ഞാൻ മാറിക്കടന്നിട്ടില്ല. ആ സമയത്ത് നോറയ്ക്ക് കിടക്കാൻ ബെഡില്ലാത്തത് കൊണ്ട്, തണുപ്പ് പറ്റാത്തത് കൊണ്ട് ക്യാപ്റ്റൻ പറഞ്ഞു ഈ റൂമിൽ കിടന്നോളാൻ പറഞ്ഞു. ആ സമയത്ത് അപ്പുറത്ത് നോറയ്ക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നേരം മൈക്കൂരി വെച്ചാണ് കിടക്കുന്നത്. ഒറ്റ തവണ മാത്രമാണ് ഞങ്ങൾ കിടന്നു, കിടന്നതിനപ്പോൾ ചുമ്മാ സംസാരിച്ച സമയത്താണ് പുള്ളി വന്നത്. പക്ഷെ പുള്ളി ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മൈക്ക് ഇട്ട് സംസാരിച്ചൂടെന്ന് പറഞ്ഞില്ല. പുള്ളി നേരെ അവിടെ പോയി പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ മൈക്ക് ഇട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ. അതായത് അദ്ദേഹം ഇവർ രണ്ടുപേരും ഒരു ബെഡിലാണ് കിടക്കണത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയണം ഞങ്ങൾ രണ്ട് പുതപ്പിലെ കിടക്കണമെന്ന് പറയുന്നത്. ബെഡ് ആ കൂടി ഇത്രേ ഉള്ളൂ. ഇവർ കിടക്കുമ്പോൾ ഒരു ഒരു രണ്ട് പുതപ്പിലായിരിക്കും, പക്ഷെ അവർക്ക് ഒരു പുതപ്പ് മൂടിയിട്ട് സുഖമായിട്ടിരുന്ന് സംസാരിക്കാം. നൈറ്റ് മൊത്തം ഇരുന്ന് സംസാരിക്കാം, ആരും അറിയില്ല. അവർ സംസാരിക്കുന്നതോ ഇല്ലെന്ന് നമുക്ക് നമ്മൾ ഒരു തവണ ഇവരുടെ സംസാരം കേട്ടത് ഞാൻ ഇവരെ ശല്യപ്പെടുത്തിയിട്ട് അഭിനയിച്ച് കൂർക്കമലിച്ച് എനിക്ക് ഇവരുടെ കേസ് എനിക്ക് അറിയില്ലല്ലോ ചേട്ടാ, പക്ഷെ എന്നെ പറ്റി പറഞ്ഞത് എനിക്ക് റിപ്ലൈ കൊടുക്കണം. ബാത്റൂമിൽ കയറി നിന്ന് സംസാരിച്ചാലും അത് കേൾക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ബാത്റൂമിലൊക്കെ അതിനുള്ള ഇതുണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. പിന്നെ ഒരാളെ സംസാരിച്ച് കഴിയിട്ട് ഗബ്രി, സോറി സാർ, അയാൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഒരു മിനിറ്റ് ഗബ്രിക്ക് പറയാളെ അയാളെ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കാത്ത എന്താ? സോറി സോറി, ഇത് ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നിയമലംഘനം പോലെയാണ്. ഇപ്പൊ ആര് സംസാരിക്കണം നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഒരു മിനിറ്റ് അവിടെ ഇരിക്കുമോ ജാസ്മിൻ, ഇരിക്കും. നിങ്ങൾ തീരുമാനിക്കും ആരാ സംസാരിക്കേണ്ടത്. ഞാൻ സംസാരിക്കട്ടെ? നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീരുമാനിച്ചിട്ട് പറയോ. ഞാൻ സംസാരിക്കാലേട്ടാ. ആരോടും പറഞ്ഞു? അല്ല, എനിക്കല്ല കാര്യം. ഞാൻ പറയുന്ന ഒരാൾ ജാസ്മിൻ എന്ന് വിളിക്കുമ്പോൾ മറ്റേ ആൾ കൈപോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് സംസാരിക്കണം പറഞ്ഞു. അപ്പോൾ ആർക്കാണ് സംസാരിക്കേണ്ടത്? നമ്മളൊരു കാര്യം ഒരു കാര്യം ചോദിക്കുന്നത് ഒരു വിഷയം സംസാരിക്കുകയല്ലേ. അത് നിങ്ങളെ പറ്റി ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ജാസ്മിൻ പറഞ്ഞൊരു കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ജാസ്മിനല്ലേ അത് അതിൻ്റെ ആൻസർ പറയണ്ടേ? നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ജാസ്മിൻ പറയൂ. ലാലേട്ട, അതിനകത്ത് ബാത്റൂമിനകത്ത് സംസാരിച്ചാലും സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ഇതുകൊണ്ടെന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു മൈക്ക് ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ബാത്റൂമിൽ രണ്ട് കൊട്ടു കൊട്ടിയപ്പോൾ ഗബ്രി എന്ന് വിളിച്ചത് ഇവൻ ഞാൻ വാഷ്റൂമിൽ പോകുമ്പോൾ. ഒന്നാമത്തെ കാര്യം ഇവിടെ ഉള്ളവർക്ക് അറിയാം, ഞാൻ എനിക്ക് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, ഞാൻ ഒന്നിനാടെ കുളിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് എന്താണ് അവിടെ കയറിയിട്ട് ഞാൻ ഡെയിലി ബാത്റൂമിൽ കയറിയിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ കാര്യം എനിക്കില്ല. അവിടെ ബാത്റൂമിൽ ഇവൻ ഞാൻ കുളിക്കാൻ കയറുമ്പോഴായാലും അല്ലെങ്കിൽ വാഷ്റൂമിലായാലും ഇവനെന്നല്ല, ചുമ്മാ നമ്മളിങ്ങനെ കളിക്ക് പുറത്തുനിന്ന് മുട്ടിയിട്ടൊക്കെ ഓടത്തില്ലേ. അപ്പോൾ ഈ രണ്ട് കൊട്ടു വന്നപ്പോൾ ഞാൻ തിരിച്ചു കൊട്ടിയിട്ട് ഞാൻ എടാ ഗബ്രി എന്നുള്ള രീതിയിലാണ് ഞാൻ വിളിച്ചത്. അതല്ലാതെ ഗബ്രി എന്നുള്ള കോൺവെർസേഷനിൽ ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ പുറത്ത് ജനങ്ങൾ കാണുമ്പോൾ ബാത്റൂം ഫുള്ള് ക്ലോസ്ഡ് ആണെന്നൊന്നും പുറത്ത് ജനങ്ങൾ വിചാരിക്കില്ല. സാധാരണ ബാത്റൂമിൽ അല്ലല്ലോ, പുറത്ത് ജനങ്ങളെല്ലാം വിചാരിക്കും, അങ്ങനെ എല്ലാം അറിയാം. പുറത്ത് ആൾക്കാർ കണ്ടോണ്ട്, അല്ല പുറത്ത് ജനങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു കള്ളത്തരമില്ല അല്ല കേട്ടോ, ഒരു കാര്യമില്ല, അങ്ങനെയൊന്നും പറയണ്ട. പുറത്ത് ജനങ്ങൾ അറിയില്ല, നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആൾക്കാർ കാണുകയാണ്. ബാത്റൂമിന് എന്താ, ബാത്റൂമിന് അതെന്താ അങ്ങനെ പറഞ്ഞത്? എത്ര ദിവസമായിട്ട് താമസിക്കുന്ന ആളാണ്? നിങ്ങൾക്ക് അറിയില്ലേ ബാത്റൂമിനെ കുറിച്ച്? ലാലേട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. അങ്ങനല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ പുറത്ത് ഇവിടെ എന്ത് കാണിച്ചാലും ജനങ്ങൾ കാണും. വാഷ്റൂമിന്റെ നടുക്ക് ഫുൾ. ശരി, ഒരു മിനിറ്റ്, നമുക്ക് ഈ സബ്ജക്ട് സംസാരിക്കണ്ട. ഒരു മോശം സബ്ജക്ട് ആണ്. ഇരിക്കും ഇരിക്കും. നടന്ന ഒരു കാര്യം അയാൾ പറഞ്ഞു, അതല്ലെന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ തമാശയ്ക്ക് തട്ടിയിട്ട് പോയി സമ്മതിച്ചു. അപ്പം ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ഈ ഇത് പുറത്ത് ആരും അറിയില്ല എന്നൊരു വിശ്വാസം ജാസ്മിനുണ്ടോ? ജാസ്മിൻ ഇപ്പോൾ പറയുന്നു പുറത്താരും അറിയില്ല. ഞാനൊരു ഒരു ഒരു തമാശ രീതിയിലൊരു കാര്യം പറയാം. നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തമാശ സീൻ കാണാം. നമുക്കൊരു ഒരു വീറ്റി പ്ലേ ചെയ്യാം. അതൊന്ന് പോരി. ഏതിലെ നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ടത്. അതായത് ഇത് മോശമായിട്ട് പറഞ്ഞല്ല, നമ്മളെ കണ്ടുള്ളൂ വേറെ ആരും അറിയില്ല. അല്ല, നമ്മളെല്ലാവരും കാണുന്നതാണ്, എല്ലാവരും കാണുന്നതാണ്.